എനിക്ക് ഈ കഥയൊക്കെ ആരാ പറഞ്ഞേ? എന്റെ അമ്മമ്മ, മുത്തശ്ശൻ, അമ്മയുടെ ചേച്ചി, അമ്മയുടെ അനിയത്തി എല്ലാവരും പറഞ്ഞുതരും. ഓ, കാർട്ടൂണിൽ കണ്ടു പഠിച്ചാണ് ഒരു ഏട്ടൻ വരും കോട്ടയൊക്കെ ആയിട്ട്. ഓക്കെ, എന്തായാലും അറിയാമല്ലോ. ശരി, അതൊക്കെ ശരി. ഇനി ഓണത്തിന് നമുക്ക് വെക്കേഷൻ ഒക്കെ കിട്ടുമല്ലോ, നമ്മള് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോവാനൊക്കെ പ്ലാൻ ചെയ്യും. പോവാറില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എവിടെയാണ് പോവാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ പോവാനാണ് നമുക്ക് ഇഷ്ടം? ഇപ്പൊ നമ്മള് ഉപ്പുമുളയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം നീ പറയാം, ഞാൻ പറയാം. നീ പറയാതെ ഞാൻ പറയൂ. നമുക്ക് ഓണം സ്കൂൾ ഒന്നും കിട്ടണില്ല, അപ്പൊ ഒക്കെ മിസ് ചെയ്യാം. അതിനിടെ കൂടെ ഇനി ഓണത്തിന് ടൂറും കൂടി പോവാന്ന് വെച്ചാ ഒന്നാലോചിച്ചൊക്കെ എന്റെ ചേച്ചി, നടക്കാത്ത സംഗതിയാ. എവിടേക്ക് പോവാനാ? മൂന്നാർ. പോയോ? പോകുന്നുണ്ടോ? എനിക്ക് കേരളത്തിന് പുറത്തു പോകാനാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോകാനാണ് ആഗ്രഹം. മൂന്നാർ കേരളത്തിന്റെ പുറത്താണ്? മൂന്നാറല്ല, മീൻസ് അങ്ങനെ അല്ലെങ്കിൽ മീൻസ് മൂന്നാർ ബീച്ച് കൂടെ മീൻസ് ടൈപ്പ്. അപ്പൊ അല്ലെങ്കിൽ തമിഴ്നാട്, രാജസ്ഥാൻ അങ്ങനെയൊക്കെ. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓണത്തിന്റെ സമയത്ത് പൊങ്കലൊക്കെ അല്ലേ? ഓണത്തിന് തമിഴ്നാട്ടിൽ പൊങ്കലുണ്ടോ? അത് ഓണം ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ അല്ലേ, പൊങ്കലും ഹാർവെസ്റ്റിംഗ്. ഓണത്തിന് കേരളത്തിലാണ് പൊങ്കൽ. കേരളത്തിലും പൊങ്കൽ ഉണ്ടാകാം. പ്ലീസ് നിർത്തടാ. ഓക്കെ, അപ്പൊ ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുത്തോ? എന്താ വാങ്ങിച്ചേ? ഞാൻ ട്രഡീഷണൽ ആയിട്ട് പട്ടുപാടയും ബ്ലൗസും പിന്നെ ഒരു കുഞ്ഞു ഫ്രോക്കും. ഓക്കെ, എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ശിവാനിക്ക്? റെഡ്, മജന്ത, പിന്നെന്താ വൈറ്റ്, ബ്ലൂ, അതൊക്കെ ഇഷ്ടം. കീശുണോ? റെഡ്, വൈറ്റ്, ബ്ലാക്ക്. ഓക്കെ, അപ്പം ഇനി നമുക്കൊരു ഓണപ്പാട്ട് പാടാം. കേശു ആണോ ശിവാനി ആണോ പാട്ട് പാടാൻ പോകുന്നത്? തിരുവോണ പോലരി തൻ തിരുമു കാഴ്ച കാണാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ ഈ ഉപ്പുമുളകും എന്ന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്? ഞാനൊരു ഹാഫ് ആയപ്പോഴത്തേക്കും വന്നു, പിന്നെ അവിടുന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഉപ്പുമുളയിലേക്ക് വിട്ടത്. അപ്പൊ ലൊക്കേഷനിൽ ഓണം സെലിബ്രേഷൻ എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലത് പോലെ തന്നെയാണ്, അവിടെ പൂക്കളൊക്കെ ഇടും. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കും, അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി ബാക്കി പിന്നെ കുറച്ചവരുടെ അടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഞങ്ങൾ ഓണസദ്യക്ക് ശരിയാ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് പിന്നെ പിന്നെന്താ ഓണത്തിന് നമ്മള് ചെയ്യാറ് അവിടെ? പിന്നെ നമ്മളിവിടെ അത്തപ്പൂക്കളും ഇടും, ഊഞ്ഞാലൊക്കെ കിട്ടും. ഷൂട്ടിന് തൊട്ട് നമ്മളെല്ലാം കിട്ടും, നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ ചെയ്യാനുള്ള. എന്താ നിങ്ങളുടെ ഹോബീസ് എന്നൊക്കെ പറയാൻ പറ്റുക? അല്ല, ഇവ വിജയനെ ഇമിറ്റേറ്റ് ചെയ്തെങ്കിലും വേറെ കുറെ അടിപൊളി സാധനങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ഭയങ്കരനാവും, ഭയങ്കര പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് കേശു ഇമിറ്റേറ്റ് ചെയ്യണം. കേശു, നിങ്ങളെ കലാകാരനെ തുറന്നു വിടൂ. സാധാ പാടത്തേക്കൂടെ ഓടിച്ചു പോകും.
എടാ തുപ്പി തീർക്കണം തുപ്പി തീർക്കണം ഓടിക്ക. ആദ്യമായിട്ട് എന്റെ ചേട്ടൻ നല്ലൊരു സംഗതി ചെയ്ത് കാണിച്ചു. ആ ഇനി എന്താ ഇനി നീ ശിവാനി ഞാൻ അൽസാദിനെ ഹായ് നല്ല ഫുഡ് കൊള്ളാട്ടോ കുറച്ചുകൂടി ദയ ചേച്ചി കുറച്ചുകൂടി കുറച്ചുകൂടി ശിവാനിയുടെ ഹോബി എന്താ? എനിക്ക് ഡാൻസിങ്ങും പിന്നെ കുറച്ചൊക്കെ ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോ കഥയാണോ കവിതയാണോ എന്താ എഴുതുന്നത്? കവിത എഴുതുവോ? ആ ചെറുതായിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കവിത കവിതകളൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നല്ല നല്ല കവിതകളൊക്കെ എഴുതി ട്യൂണൊക്കെ ചെയ്ത് എവിടെയെങ്കിലൊക്കെ കൊണ്ടു വയ്ക്കും. പിന്നെ ഞാൻ വന്നത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് സ്ഥലം മറന്നു. പിന്നെ കിട്ടിയാൽ തന്നെ എന്റെ ട്യൂണും മറന്നു. അല്ലാതെ വേറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്? നമ്മളിപ്പം സ്കിറ്റുകൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിലിം ചെയ്യുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ദുബായിൽ ചെയ്തു, ബഹ്റിൽ ചെയ്തു, ഖത്തറിൽ ചെയ്തു, ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാൻസ് ഉണ്ട് നമുക്കറിയാം. അപ്പം ഒരുപാട് എങ്ങനെ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുമല്ലോ? ഓർത്ത് വയ്ക്കാൻ പറ്റിയ ഫസ്റ്റ് അവാർഡ് അല്ല മംഗളം അവാർഡ്സ്, പിന്നെ ടോപ് 10 അവാർഡ്സ്, പിന്നെ നമ്മുടെ ക്ലബുകളുടെ അവാർഡ്, പിന്നെ ഈസി ക്ലബിന്റെ എനിക്കൊരു അവാർഡ് കിട്ടിട്ടുണ്ട്. നമ്മുടെ അത് മലയാളി സമാജം ഗൾഫിലെ. പിന്നെ അബുദാബിയിൽ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് അവിടെ നിന്ന് ഒരു ഇത് എന്താ അവിടെ നമ്മൾ സ്കിറ്റ് ഒക്കെ കളിച്ചു, പിന്നെ പാട്ടൊക്കെ പാടി. എനിക്ക് ഇങ്ങനെ തന്നെ കുറെ പ്രോഗ്രാംസിൽ കുറെ ഇത് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കിറ്റൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തേക്കുന്നത് കുട്ടിക്കലവറ, കിങ്ങിണിക്കൂട്ടം, പിന്നെ അങ്ങനത്തെ കുറെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ്. പിന്നെ മുതുക സാറിന്റെ അപ്പം കുറച്ച് മാജിക് ഒക്കെ ചെയ്യും കേട്ടോ. സാറിന്റെ ഒപ്പം ഞാൻ 3 വർഷത്തോളായപ്പോ സ്റ്റാറാണ്. പക്ഷെ ഞങ്ങള് ശരിക്കും സ്കൂള് മിസ് ചെയ്യാ. സ്കൂളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എന്ത് സന്തോഷം. സ്കൂള് മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സ്കൂളില് ഓണാഘോഷം അത് മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യണ്ട്, കാരണം പോവാൻ പറ്റാറില്ല. ഒട്ടുമില്ല. നമ്മള് ഇവിടുന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഹോളിഡേസ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്രാവശ്യത്തെ സ്കൂൾ ഓപ്പണിംഗിൽ പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഫാൻസ് ഒന്നും. കാരണം നമ്മളെ പഠിപ്പിച്ച മിസ്സുമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരണേ. അത് പറയും ഞങ്ങൾക്ക് അന്ന് അറിയായിരുന്നു നിങ്ങളൊക്കെ ഒരു വിലയിലെത്തുന്നു. പിന്നെ പറയും ഞങ്ങള് പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെ ഒരു നിലനിൽത്തുന്നതൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ, അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കുറെ പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എനിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ കുറെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ ഞങ്ങളെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും ചങ്ച ടീമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാടുകളപ്പോ പഠിക്കുന്നതിനായിട്ടില്ല, അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നോട്ട് ചെയ്ത് തരാറ് ജനിച്ച ഋഷിക, പിന്നെ അർച്ചന, അങ്ങനെ ചാന്ദ്രിമ കുറച്ച് കുട്ടികളാണ്. ശരിക്കും അവർ ചെയ്യുന്നത് വലിയൊരു ഹെൽപ്പ്. കാരണം അവർക്ക് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ നോട്ട് ചെയ്തിരുന്നു, എൻ്റെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു വലിയ ഹെൽപ്പാണ് ചെയ്യണേ. ടീച്ചേഴ്സ് അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചോളാനാണ് പറയണേ. അവർ ഏത് രാത്രി വിളിച്ചാലും പാവങ്ങളാട്ടോ, അവർ ഫോൺ എടുക്കും, എല്ലാ ഡൗട്ട്സും ഞങ്ങൾക്ക് തീർത്തു തരും. നമ്മുടെ സ്കൂളിലുള്ള മിക്കവാറും എല്ലാ മിസ്സുമാരും ചെയ്തിട്ടുണ്ട്. അപ്പം ആസീന മിസ് ആയാലും ആസീന മിസ് ഒക്കെ ഞങ്ങൾക്ക് നോട്ട്സ് വാട്സപ്പിൽ വെച്ചാലും അല്ലെങ്കിൽ അവിടെ ബുക്ക് കൊടുത്തിട്ട് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കും. ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ കൊടുത്ത് എഴുതി വെച്ചിരിക്കും.
ഈടക്ക് ടിമോത്തി ഞങ്ങൾ എന്റെ ഒരു ഫ്രണ്ടാ ടിമോത്തി മീലജ് അവരൊക്കെ അവരാണെങ്കിൽ അവര് പഠിച്ച് കഴിഞ്ഞിട്ട് എന്റെ ബുക്കിൽ അമ്മ ടെസ്റ്റ് ചെയ്യണേ അവരെഴുതി പഠിക്കുന്നത് എന്റെ ബുക്കിലാ. അതും എനിക്കും ടീച്ചേഴ്സ് വാട്സപ്പിലൊക്കെ നോട്ട്സ് അയച്ചാലും ഞങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് ഫാദർ സാമുവൽ മാത്യു സാറ്, പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ തോമസ് പി തോമസ് സാറ്, പിന്നെ എല്ലാ ടീച്ചേഴ്സും. പക്ഷെ ഈ കുഞ്ഞു ഭാഗങ്ങളൊക്കെയുള്ള ടീച്ചേഴ്സൊക്കെ അവരൊക്കെ ഒക്കത്ത് പിടിച്ചിട്ട് പറയാം, ആ പറയും മോളെ എന്ത് അയ്യോ നമുക്ക് സത്യം പറഞ്ഞ അയ്യോ ഇങ്ങനത്തെ ടീച്ചേഴ്സിനൊക്കെ കിട്ടുന്ന ഒരു ഭാഗമല്ലേ നമ്മൾ വിചാരിച്ചു. വലുതാവുമ്പോ എന്താവണമെന്നാണ് ആഗ്രഹം? അപ്പം ഫസ്റ്റ് ഞാൻ പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം, പിന്നെ ഒരു പട്ടാളക്കാരനായി, പിന്നെ ആയെന്നല്ല അത് ആഗ്രഹം, അടുത്ത ഐ പി എസ് ആവണമെന്ന് ആഗ്രഹം. എയറോപ്ലെയിൻ പൊട്ടിത്തെറിച്ച പൈലറ്റ് മരിക്കും. പിന്നെ പട്ടാളക്കാരനാണെങ്കിൽ തീവ്രവാദികൾ എവിടെ ഉണ്ട് ചെയ്യാവും, ഐ പി എസ് ആണെങ്കിൽ കള്ളന്മാരുടെ എവിടെ ഉണ്ട് ചെയ്യാവും, എന്തായാലും മരണമുള്ള അപ്പൊ ഞാൻ സേഫ് സോൺ നിൽക്കുകയാണ്. എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. കാരണം എനിക്ക് ഞാൻ ഒറ്റമോളായതുകൊണ്ട് കുഞ്ഞാളെ ഭയങ്കര ഇഷ്ടം, എവിടെ കണ്ടാലും ഞാൻ എടുക്കും. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞാളെ തന്നെ ഞാൻ ഇരിക്കില്ല ആ പറഞ്ഞു കൊണ്ടടക്കലുണ്ട് പണി. ആ അപ്പൊ എനിക്ക് ഗൈനക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ കുറെ കുഞ്ഞുങ്ങളെ എടുക്കാമല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും വേറെ പീഡിയാട്രിഷ്യൻ ആവുന്നല്ലേ, അപ്പൊ കുഞ്ഞു കുട്ടികളെ തൊട്ട് വലിയ കുട്ടികളെല്ലോ. ഇപ്പൊ മാറ്റി ഗൈനക്കോളജിസ്റ്റ് മാറ്റി പീഡിയാട്രിഷ്യൻ ആയി. ഇപ്പൊ തൽക്കാലത്തേക്ക് സോ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ആക്ടർ ആവാൻ പറ്റട്ടെ കേശുവിന്, അതുപോലെ തന്നെ ശിവാനി ഒരു നല്ല പീഡിയാട്രിഷ്യൻ ആവട്ടെ, ഒരുപാട് കുട്ടികളെ കളിപ്പിക്കാൻ പറ്റട്ടെ. ഇവരോട് സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞിട്ടില്ല. കുഞ്ഞോണം പൊന്നോണം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഓണാശംസകൾ പറഞ്ഞാലോ. സോ എല്ലാ കുഞ്ഞോണം പൊന്നോണം പ്രേക്ഷകർക്കും കേശുവിന്റെയും ഹാപ്പി ഓണം.